ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ശാംലി ജോൺസൺ, ബാംഗ്ലൂർ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജെയ്ക്കിൻ്റെ മാതാവാണ് ഞാൻ. 2023 സെപ്റ്റംബർ മാസം ജെയ്ക്കിന് ഡെങ്കു പോസിറ്റീവായി ബാംഗ്ലൂരുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ ഐസിയുവിൽ വെന്റിലേറ്ററിലായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവം വിടുവിച്ച ജെയ്ക്കിൻ്റെ അനുഭവം ജെയ്ക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതേ അവസരത്തിൽ ഞാൻ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് സർജറി ചെയ്ത് ഭവനത്തിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു ജെയ്ക്കിൻ്റെയും പിതാവിൻ്റെ ഡെങ്കു പോസിറ്റീവ് പിടിപെട്ട് ഹോസ്പിറ്റലിലായിരുന്നത്. ഞങ്ങൾ 3 പേരും പല സ്ഥലങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ വീണ്ടും ക്രിസ്തുവിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വഴികളെ നിങ്ങളുടെ മുമ്പിൽ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുകയാണ് ഞങ്ങൾ. Greetings to all in the name of Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Our God is an awesome God. നമ്മുടെ കർത്താവ് അതിശക്തനായ ദൈവമാണ്. God has a special purpose about us. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. I am Jake G. Binu from Bangalore. ഞാൻ ജേക്ക് ജി ബിനു എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വരുന്നു. You all are very familiar with my name. നിങ്ങളെല്ലാവരും എൻ്റെ പേര് വളരെ അധികം നിങ്ങൾക്ക് അറിയപ്പെടുന്നതാണ്. I believe that you all prayed for me. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. Yes, our God is a miracle worker. അതെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്നു. I am a living testimony of that. ഞാൻ അതിന്റെ ഒരു ജീവിക്കുന്ന ഒരു അടയാളമാണ്. I consider it as a great honor and privilege. ഇത് ഒരു പ്രത്യേക പദവിയായിട്ടും പ്രത്യേക അനുഗ്രഹമായിട്ടും ഞാൻ കരുതുകയാണ് ഈ സാഹചര്യം. To share my testimony. എന്റെ അനുഭവ സാക്ഷി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 2 years back I had a dream that I was going through a valley of death. രണ്ട് വർഷത്തിന് പിറകിലോട്ട് നോക്കുമ്പോൾ 2 വർഷത്തിന് മുൻപേ എനിക്ക് തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു. വളരെ മരണകരമായ ഒരു വഴിയിലൂടെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമെന്ന്. 2023 September 10th onwards I had a fever. 2023 September 10th മുതൽ എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു പനി ആരംഭിച്ചു. As usual, doctor prescribed me medicines. സാധാരണ ഡോക്ടർമാർ പറയുന്ന പോലെ മെഡിസിൻസ് എനിക്ക് തന്നു തുടങ്ങി. And again on September 15th. എന്നാൽ സെപ്റ്റംബർ മാസം 15th my fever didn't come and September 15th I had gone for a blood test. എന്റെ പനി കുറയാത്ത നിമിത്തം സെപ്റ്റംബർ മാസം 15th ഞാൻ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എന്നെ കൊണ്ടുപോയി. There for me and my dad dengue positive detected. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് അവിടെ ചെയ്തപ്പോൾ എന്റെയും എന്റെ പിതാവിനും ഡെങ്കു പോസിറ്റീവ് ആണെന്ന് ഡിറ്റക്ട് ചെയ്തു. On that time I was Monsengal had took us to hospital. ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കും മോൻസെങ്കളെ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. In that hospital I used to vomit frequently. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം വളരെ തുടർച്ചയായുള്ള ഛർദ്ദിൽ നിമിത്തം My eyes started moving here and there. എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാനിടയായി. On that time my mom was in rest after hip replacement. ആ സമയത്ത് എന്റെ മാതാവ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് ഭവനത്തിൽ 1.5 മാസമായി വിശ്രമത്തിലായിരുന്നു. My eyes started moving here and there. ആ സമയത്ത് ഛർദ്ദിൽ നിമിത്തം എന്റെ കണ്ണുകൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴു മാറുവാനിടയായി. My dad called his friend Dr. Pramod, neurologist. ആ സമയത്ത് എന്റെ പിതാവ് ഡോക്ടർ പ്രമോദ് ന്യൂറോളജിസ്റ്റ് വിളിച്ചു. And when he came അദ്ദേഹം വന്നപ്പോൾ he said it's we need MRI brain. ഈ സമയത്ത് MRI ബ്രെയിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. On that time as an angels Benu Pastor and Ron Stage had came. ആ സമയത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബിനു മാത്യുവും റോൺ സിസ്റ്ററും അവിടെ ദൈവദൂതന്മാരെ പോലെ ആ സമയത്ത് അവിടെ കടന്നു വന്നു. I started vomiting there. ആ സമയത്തും ഞാൻ അവർ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And Dr. Pramod said to take me to Apollo Hospital. MRI report വന്നതിനു ശേഷം ഡോക്ടർ പ്രമോദ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞു അപ്പോളോയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. But Apollo Hospital when we reached Apollo Hospital ബാംഗ്ലൂരിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് രാത്രിയിൽ ജെയ്ക്കിനെയും കൊണ്ട് അവർ കൊണ്ടുപോയപ്പോൾ they rejected me. അവർ അവിടെ ചെന്നപ്പോൾ അവർ അവനെ റിജക്ട് ചെയ്തു. Because of high risk. അവിടെ അഡ്മിറ്റ് ചെയ്യത്തക്കവൻ സാധിക്കത്തില്ല കാരണം ഹൈ റിസ്ക് ആണെന്ന് അവർ പറഞ്ഞു. So they shifted me to St. John's. ആ സമയത്ത് അതിനുശേഷം ഡോക്ടർ പ്രമോദിന്റെ
വാക്കുകൾ പ്രകാരം അവിടെ നിന്നും സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് ജേക്കിനെ കൊണ്ടുപോയി. At same night, അതേ രാത്രിയിൽ തന്നെ. On that time onwards, ആ സമയം സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയം മുതൽ. On that time onwards, they put me in ventilator ICU. അവിടെ ചെന്നപ്പോൾ മുതൽ അവരെ ഐസിയുവിൽ അഥവാ പ്രത്യേകിച്ച് വെന്റിലേറ്ററിലേക്ക് ജേക്കിനെ മാറ്റി. I was fully unconscious and in a coma stage. ആ സമയത്തേക്ക് ഞാൻ വളരെയധികം അൺകോൺഷ്യസ് ആയ അവസ്ഥയിൽ അബോധാവസ്ഥയിലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. My parents did not know my condition. ആ സമയത്ത് എന്റെ മാതാപിതാക്കൾക്ക് എന്റെ റിയൽ ആയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അവർ അറിയുന്നില്ല. My dad was admitted to a hospital. എന്തുകൊണ്ടെന്നാൽ എന്റെ പിതാവ് വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. My mother was there after hip replacement surgery. എന്റെ മാതാവ് ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ഭവനത്തിൽ വിശ്രമത്തിലായിരുന്നു. Pastor Bin Matthew and other church members took care of me for about 2 weeks. ആ സമയത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ പോലെ ബിനുമാത്യു പാസ്റ്ററും ചർച്ചിലെ എല്ലാ വിശ്വാസികളും ഞങ്ങളെ ഒന്ന് രണ്ടാഴ്ച കാലം ഹോസ്പിറ്റലുകളെ പൂർണ്ണമായും ശുശ്രൂഷിക്കുവാനിടയായി. My mom came to know my situation after 2 days. രണ്ട് ദിവസത്തിന് ശേഷമാണ് എന്റെ മാതാവ് എന്റെ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞു വരുന്നത്. So she came and visited me. എന്റെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥ അറിഞ്ഞ നിമിത്തം എന്റെ മാതാവ് എന്നെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. But my father didn't know my real situation. എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പിതാവിന് ഈ അവസ്ഥയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. While he was admitted in a hospital. അദ്ദേഹം എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. The ICU doctors told Pastor Binu that Binu Matthew that they are going to remove the ventilator. എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ജേക്കിനെ ഐസിയു വെന്റിലേറ്ററിലായിരിക്കുന്നു. ആ സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ ബിനു മാത്യു അവരെ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു വെന്റിലേറ്റർ റിമൂവ് ചെയ്യണമെന്ന് പറയുവാനിടയായി. Because there is no hope. എന്തുകൊണ്ടെന്നാൽ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് അവർ പറഞ്ഞു. Pastor pleaded to doctors. എന്നാൽ പാസ്റ്റർ അത് അവിടെ ഡോക്ടർമാരോട് വളരെയധികം അപേക്ഷിച്ചു അത് റിമൂവ് ചെയ്യരുത് എന്ന് അപേക്ഷിച്ചു. Until his parents come and see. എന്തുകൊണ്ടെന്നാൽ അവന്റെ പേരൻസ് വന്നിട്ടില്ല, അവനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. On those days, our church members took care of me by 3 schedules. ആ സമയത്ത് ചർച്ചിലെ വിശ്വാസികൾ 3 ഷെഡ്യൂളുകളായിട്ട് അവർ വന്ന് ജേക്കിനെ കെയർ ചെയ്തു തുടങ്ങി. On that time, whole world started to pray. ആ സമയത്ത് ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളും മലയാളികളായിരിക്കുന്ന മറ്റുള്ള ഭാഷകളുള്ള ആൾക്കാർ ജേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. In Pentecostal, Martoma Church, Orthodox Church and Catholic Church. ആ സമയത്ത് പെന്തക്കോസ്റ്റൽ ചർച്ച്, മാർത്തോമ ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, യാക്കോബ എല്ലാ ചർച്ചുകളിലും ഉള്ള ആൾക്കാർ ജേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. Many known and unknown pastors had came and saw me. ആ സമയത്ത് ഞങ്ങളെ അറിയുന്നതും അറിയാത്തവരുമായ ദേവദാസന്മാർ ഹോസ്പിറ്റലിന് അകത്തേക്ക് കടന്നു വന്ന് ജേക്കിന്റെ കോമയിൽ കിടക്കുന്ന അടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Many churches started chain prayers. അനേക ചർച്ചുകൾ chain prayer സ്റ്റാർട്ട് ചെയ്തു. Took fasting and prayed for me. അനേക സഭകൾ ഉപവാസത്തോടെ കൂടെ ജേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. My dad got discharged after 5 days. 5 ദിവസത്തിന് ശേഷം എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. And came to see me. എന്നെ കാണുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ that time I was in a coma stage. ആ സമയത്ത് ഞാൻ കോമ സ്റ്റേജിലായിരുന്നു. ICU doctors told my parents that I need injection. ICU യിലെ ഡോക്ടർമാർ പറഞ്ഞു ജേക്കിന് പ്രത്യേക ഇഞ്ചക്ഷൻ ആവശ്യമായിരിക്കുന്നു. Which cost 75,000. 75,000 രൂപ ഒറ്റ ഡോസിന് ചിലവാകുന്ന ഒരു മെഡിസിൻ ആണ്. Per day dose. ഒരു ദിവസത്തെ ഡോസിന് വേണ്ടി. Such a way doctor gave me injection for 5 days. അങ്ങനെ ഡോക്ടർമാർ 5 ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു തുടങ്ങി. Because of many people's prayers. അനേക ദൈവങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് God started working in me. ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ശരീരത്തിൽ മേൽ കടന്നു വന്നു തുടങ്ങി. I started to respond well. ഞാൻ വളരെയധികം റെസ്പോണ്ട് ചെയ്യുവാൻ തുടങ്ങി. Slowly my hands and legs started to move. അതിനുശേഷം എന്റെ കൈകള് കാലുകൾ ചെറുതായിട്ട് ചലിക്കുവാൻ തുടങ്ങി. Just like Ezekiel says in chapter 37. Ezekiel പ്രവാചകൻ 37-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്ന പ്രകാരം, This is what the sovereign Lord says to these bones, I will make breath enter you and you will come to life. I will attach tendons to you and make flesh come upon you and cover you with skin. I will put breath in you and you will come to life. Then you will know that I am Lord. ഹെസ്കേൽ പ്രവാചകൻ 37-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം, ഈ അസ്ഥികളോട് ഇപ്രകാരം യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൂക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. On that time, my mom used to come and pray for me.
അങ്ങനെ ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് എന്റെ മാതാവ് എന്റെ അടുത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. And read Bibles and sing songs for me. ജേക്കിന് വേണ്ടി പാട്ടുകൾ പാടുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്യുമായിരുന്നു. In ventilator. ആ വെന്റിലേറ്ററിന്റെ അവസ്ഥയിൽ തന്നെയാണ് അപ്പോഴും. I got two Bible verses. ആ സമയത്ത് വെന്റിലേറ്റർ കിടക്കുമ്പോൾ രണ്ട് വേദവാക്യങ്ങൾ ജേക്കിന് ലഭിച്ചു. Psalm 91:7. ആ 91-ാം സങ്കീർത്തനം 7-ാം വാക്യം. Which says, 1,000 may fall at your side and 10,000 at your right hand, but it will not come near you. നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. And Psalm 23:4. Even though I walk through the darkest valley, I will fear no evil, for you are with me, and your rod and your staff, they comfort me. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്ന പ്രകാരം, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ രണ്ട് വചനങ്ങൾ ജയിക്കിന് ആ സമയത്ത് ദൈവം കൊടുക്കുവാനിടയായി. After 10 days of ventilator and 20 days of ICU. 10 ദിവസത്തെ ICU-യിലെ വെന്റിലേറ്ററിന് ശേഷം 20 ദിവസത്തെ ICU വാസത്തിന് ശേഷം ഡോക്ടർ ഷിഫ്റ്റഡ് മീ ടു റൂം. ആ ഡോക്ടർമാര് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Many church pastors had came and visited me. ആ സമയത്ത് ഒത്തിരി ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. And supported us. അതുപോലെ ഞങ്ങളെ സഹായിച്ചു തുടങ്ങി. We are so grateful to all them. അവരോടെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. Even at that time. ആ സമയത്ത് also I couldn't sit or stand. ആ സമയത്ത് എനിക്ക് ഇരിക്കുവാനോ എഴുതി നിൽപ്പാനോ സാധ്യമല്ലാത്ത അവസ്ഥയായിരുന്നു. Later doctor started physiotherapy. അതിനുശേഷം ഡോക്ടർമാർ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. And occupation therapy. After 34 days of hospitalization, I got discharged. 34 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ജേക്കിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. But after 1 week again I got breathing issue. വീട്ടിൽ വന്ന് ഒരു ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ശ്വാസ തടസ്സത്തിന്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. So they found that there was a narrowing in my lungs. അങ്ങനെ ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ മനസ്സിലായി എയർവേയിലെ ഒരു നാരോയിങ് അവിടെ ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ട്. Due to long term ventilator. അതിന്റെ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെന്റിലേറ്റർ കിടന്നുകൊണ്ടായിരുന്നു. Doctors referred me to Narayana. അതുകൊണ്ട് ഡോക്ടർമാർ അവിടെ ചികിത്സ ഇല്ലാത്തതുകൊണ്ട് നാരായണ ഹൃദയാലയം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. Even in Narayana hospital they did 2 times balloon dilatation did. അവിടെ നാരായണ ഹോസ്പിറ്റലിൽ രണ്ട് പ്രാവശ്യം ഒരു മാസത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ബലൂൺ ഡൈലിറ്റേഷൻ ചെയ്തു. There was no success. എന്നാൽ അത് രണ്ടും യാതൊരു സക്സസും ഇല്ലായിരുന്നു. Our family friend, Sajan uncle and Dr. Iron. അവസ്ഥയിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കും സാജൻ അങ്കിളും ഡോക്ടർ ഐറനും. Forced us to go to CMC Vellore. അവർ ഞങ്ങളെ CMC യിലേക്ക് പോകാൻ ഒത്തിരി ഞങ്ങളെ ഫോഴ്സ് ചെയ്തു. For further treatment. തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി. Next day morning at 4 a.m. അതിനുശേഷം പിറ്റേന്ന് ഒരു ദിവസം രാവിലെ 4 മണിക്ക് Pastor Binu Matthew and Ron Sitch had came. ഞങ്ങളുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബിനു മാത്യു റോഡ് സിസ്റ്റർ രാവിലെ അതിരാവിലെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. Took us from Bangalore to CMC Vellore. ഞങ്ങളെ ബാംഗ്ലൂരിൽ നിന്നും വെല്ലൂർ തമിഴ്നാട് വെല്ലൂർ CMC മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി. On 12th December. 12-ാം തീയതി ഡിസംബർ മാസം. In CMC, Dr. Sumasus and Matthew and our team suggested me to stay there. CMC ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഡോക്ടർ സുമാസൂസൻ മാത്യു അവരുടെ ടീം അവരെ ജയിക്കിന് വേണ്ടി ഒരു സർജറി റെഫർ ചെയ്തു. On 18th, my surgery was there. അങ്ങനെ ഡിസംബർ മാസം 18-ാം തീയതി ജയിക്കിന്റെ ഒരു സർജറി ചെയ്തു. ഡോക്ടർ സുമ സുസൻ മാത്യു ആൻഡ് ഹർ ഹസ്ബൻഡ് ആൻഡ് ടോൾഡ് മൈ നെയിം ആൻഡ് പ്രേഡ് ഫോർ മീ. ഇവൻ ജയിക്കിന് നോക്കിയിരുന്ന ഏറ്റവും മെയിൻ ഡോക്ടർ ആയിരിക്കുന്ന സുമ സുസൻ മാത്യു അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡ് അവരുടെ പള്ളിയിൽ പറഞ്ഞിട്ട് ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. On 18th December, I had a surgery. അങ്ങനെ 18-ാം തീയതി സർജറി തുടങ്ങി. ഡോക്ടർ സുമാ സുസൻ മാത്യു ആൻഡ് ടീം സുമാ സുസൻ മാത്യു അവരുടെ ടീമും. ഐ ഗോട്ട് ഡിസ്ചാർജ് ആഫ്റ്റർ 26 days. അങ്ങനെ സർജറിക്ക് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. കെയിം ടു ബാംഗ്ലൂർ. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു മടങ്ങി വന്നു. ഇൻ വെല്ലൂർ ഡോക്ടർ ഗിഫ്റ്റി, ഡോക്ടർ റോഷ്നി ആൻഡ് അതർ ഡോക്ടേഴ്സ്. അങ്ങനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഗിഫ്റ്റി, ഡോക്ടർ റോഷ്നി ഇവരുടെ നല്ലൊരു ടീം ഞങ്ങൾക്ക് വളരെ സഹായമായിരുന്നു. ഹെൽപ് എസ് അലോട്ട്. അവർ ഞങ്ങൾ ഒത്തിരി സഹായിച്ചു. I thought my studies are gone. ഞാൻ വിചാരിച്ചു എന്റെ ഈ രോഗ നിമിത്തം എന്റെ പഠനം ഉപേക്ഷിക്കപ്പെട്ടു പോകുമെന്ന്. But God helped me to write my first year exam. എന്നാൽ ദൈവം ഫസ്റ്റ് ഇയർ എക്സാം എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. Now I am getting better. ഞാൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളവനായിക്കൊണ്ടിരിക്കുന്നു. Please pray for my spiritual growth, health and studies. എന്റെ ആത്മീയ വർദ്ധനയ്ക്കും എന്റെ ആരോഗ്യത്തിനും എന്റെ പഠനത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. And for my future. എന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
from the bottom of our heart ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് we are thankful to all Christian medias എല്ലാ Christian medias and online medias and community എല്ലാ Christian communities for praying for me and supporting us ഞങ്ങളെ ഒക്കെ പ്രാർത്ഥനകളെ സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു and thank you for this and അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കുന്നു Thank you for giving this opportunity. ഇങ്ങനെ ഒരു സാഹചര്യം New Life TV ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിന് വളരെ നന്ദിയുണ്ട്. Thank you. ജയിലിലൂടെ ഞങ്ങൾ കടന്നുപോയ ടെസ്റ്റിമണി നിങ്ങൾക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ കടന്നുപോയ ആ സാഹചര്യം വളരെ അതികഠിനമായ വേദനയുടെയും വളരെ വിഷമത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. എന്നാൽ ഞങ്ങളെ സഹായിപ്പാൻ ദൈവസഭ വളരെ ശക്തമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഏതവസ്ഥയിലും നമ്മൾ എത്ര കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോയിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ പരീക്ഷയോടൊപ്പം തന്നെ അതിൻ്റേതായിരിക്കുന്ന സാഹചര്യം അനുകൂല സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കിത്തരും. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ അനുഭവ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ താങ്ങുവാൻ, പ്രാർത്ഥനയിൽ താങ്ങുവാൻ ലോകമൊട്ടാകെയുള്ള എല്ലാ മലയാളി, മറ്റുള്ള കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് പല ലാംഗ്വേജിലുള്ള അനേകം ആൾക്കാർ അനേക ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ജയിക്കെന്ന പേര് നിങ്ങൾക്ക് ഫെമിലറാണ്, എന്നാൽ ഞങ്ങളെ അത്രയും ഫെമിലറല്ല. ഇപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നമ്മളെ ഒരിക്കലും അനാഥരായി വിടുന്ന ദൈവമല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 37:3 പ്രകാരം പറയുന്നു, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരവസ്ഥയായിരുന്നു ജേക്കിൻ്റെ അവസ്ഥ. ഇനി ജീവിക്കുമോ എന്നൊരു ചോദ്യം ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നപ്പോൾ, അടുത്തത് എന്ത് എന്നൊരു ചോദ്യം ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മറുപടിയായി അവനെ ദൈവം ഞങ്ങൾക്ക് മടക്കി തന്നത് ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ഞങ്ങളെ സഹായിപ്പാൻ വേണ്ടി. പാസ്റ്റർ ബിനു മാത്യു കുടുംബം അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ ഞങ്ങളുടെ പ്രിയ ജോജി ബ്രദർ കുടുംബമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനേക ചർച്ചുകൾ, പ്രത്യേകിച്ച് നെല്ലിക്കുന്നം IPC ചർച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെയുള്ള സഹോദരങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. ബാംഗ്ലൂർ ബെതസ്ത ഏജി ചർച്ച് വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ന്യൂ ലൈഫ് മിനിസ്ട്രീസ്, പ്രിയ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ഒരു കുടുംബം, അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സെൻറ്റ് ജോൺസിൻ്റെ അവസ്ഥ, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ ആയിരിക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല, ജീവിക്കുമോ, കോമ സ്റ്റേജിലേക്ക് പോയ കുഞ്ഞ് മടങ്ങി വരികയില്ല എന്ന് ഡോക്ടർമാർ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞപ്പോൾ, സ്വർഗത്തിലെ ദൈവം, ദൈവക്കളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കണ്ണുനീരിന് മറികടക്കാത്തവനായ ദൈവം ജേക്കിനെ മടക്കി തന്നു എങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഏത് വിഷയത്തിന് നടുവിലാണെങ്കിൽ എത്ര അതികഠിനമായ ശോധന കടന്നു പോയിരുന്നാലും, യോബിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നാലും, ഹല്ലേലൂയ, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ വീണ്ടും അവൻ നമ്മളെ മടക്കിക്കൊണ്ടിരുന്ന, അവൻ സകലവും നന്നായി അറിയുന്ന ദൈവമാണ്, സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങളൊക്കെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഉപവാസത്തിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ മൂന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഭാര്യയ്ക്കറിയത്തില്ല, അവിടെ ജയിക്കാൻ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല. ഞങ്ങൾ മൂന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, ആരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ്, കാരണം ആ ഒരു മെസ്സേജ് ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ, ഞങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പ് യാതൊരു മെസ്സേജും വരുന്നില്ല. എന്നാൽ ലോകമൊത്തം ഉള്ള എല്ലാ ഓൺലൈൻ മീഡിയസിലൂടെ പല ജേക്കിനെ കുറിച്ചുള്ള പ്രാർത്ഥന റിക്വസ്റ്റുകൾ വന്നു, എന്നാൽ ഞങ്ങളതിനെക്കുറിച്ച് അറിയുന്നില്ല. അതിനുശേഷമാണ് ഞങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞത്. ഹല്ലേലൂയ. എന്തിനെ തന്നെയും ഞങ്ങളെ കരുതുവാൻ അവിടെ സഭയെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ദൈവം നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനപ്രകാരം, കേട്ട സാക്ഷി പ്രകാരം നമ്മളെ നടത്തുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഒരിക്കലും കൈവിടാത്ത നമ്മുടെ കർത്താവ് നമ്മളെ അന്ത്യവരെയും കാക്കുവാൻ ശക്തനാണ്. തുടർന്നും ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.